കീഴുപറമ്പ് സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ക്ലബ്ബ് സംഘടിപ്പിച്ച ഉത്തരമേഖലാ ജലോത്സവം സംഘർഷത്തിൽ കലാശിച്ചു. മത്സര വിജയിയെ പ്രഖ്യാപിക്കുന്നതിനുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണമായത്. സംഭവത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി. കീഴുപറമ്പ് സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ക്ലബ്ബ് ചാലിയാറിൽ സംഘടിപ്പിച്ച 21-ാമത് ഉത്തരമേഖലാ ജലോത്സവമാണ് പോലീസ് ലാത്തിചാർജിൽ കലാശിച്ചത്. സെമിഫൈനലിൽ വിജയികളെ നിർണയിക്കുന്നതിനുണ്ടായ തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ആകെ 14 ടീമുകളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. ഇതിൽ സെമിഫൈനലിൽ ഫോട്ടോ ഫിനിഷിംഗിലൂടെ വിധി നിർണയിച്ചപ്പോൾ കീഴുപറമ്പിലെ കർഷകൻ ഒത്തുപള്ളിപ്പുറായി പുറത്തുപോയിരുന്നു. ഇവർ വിധിയെ ചോദ്യം ചെയ്തത് കാരണം മത്സരം 1.5 മണിക്കൂറോളം തടസ്സപ്പെടുകയുണ്ടായി. നീണ്ട തർക്കത്തിനൊടുവിൽ നറുക്കെടുപ്പിലൂടെ വിജയികളെ തീരുമാനിക്കാനും ഇതിൽ കർഷകൻ ഒത്തുപള്ളിപ്പുറായി അടക്കമുള്ള 4 ടീമുകളെയും ഉൾപ്പെടുത്താനും സംഘാടകർ തീരുമാനിച്ചു. അതേസമയം സെമിഫൈനലിൽ പുറത്തായ ടീമിനെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതിനെയും അതിനായി വേദിയിൽ കയറ്റിയതിനെയും മത്സരത്തിൽ വിജയിച്ച വാവൂർ BYCC ക്ലബ്ബ് ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് സമാപന ചടങ്ങിൽ കർഷകൻ ഒത്തുപള്ളിപ്പുറായ വേദിയിൽ കയറിയതോടെ വേദിയിൽ സംഘാടകരും തൊഴിച്ചിലുകാരും തമ്മിൽ സംഘർഷം രൂപപ്പെടുകയായിരുന്നു. ഇത് നിയന്ത്രണാതീതമായതോടെ പിരിഞ്ഞുപോവാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ആൾക്കൂട്ടം പിരിഞ്ഞുപോവാതെ വന്നതിനെ തുടർന്നാണ് ലാത്തി വീശിയത്. സംഘർഷത്തിൽ വെട്ടുപാറ മൈത്രി ടീമിലെ KC ഫവാസ്, വാവൂർ സ്വദേശി ചാലിൽ സാനിബ് എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു പലർക്കും നിസ്സാര പരിക്കുകളുണ്ട്. സ്ക്രീന്, ലൈറ്റ് ആൻഡ് സൗണ്ട്, കസേരകൾ മുതലായവ തകർന്ന് വലിയ തുകയുടെ നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. രാവിലെ PK ബഷീർ MLA മത്സരം ഉദ്ഘാടനം ചെയ്തത്. PK കമ്മദുകുട്ടിയാജി അധ്യക്ഷനായി. TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായിരുന്നു. CTV പ്രാദേശിക വാർത്ത, വാഴക്കാട്.